എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കും ആയിരങ്ങൾ ജീവൻ നൽകുകയും ചെയ്യും ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്ര ബോസ് ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കും ആയിരങ്ങൾ ജീവൻ നൽകുകയും ചെയ്യും ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഗാന്ധിജിയുടെ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്നു പറഞ്ഞത് ബാലഗംഗാധര തിലകൻ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്നു പറഞ്ഞത് ബാലഗംഗാധര തിലകൻ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് എന്തിനു വേണ്ടിയാണോ ഞാൻ ഇല്ലാതാവാൻ പോകുന്നത് അതിനു വേണ്ടി എൻ്റെ മക്കളും പോരാടണമെന്നാണ് എൻ്റെ സ്വപ്നം ആരുടെ വാക്കുകളാണിത് അഷ്ഫാഖുള്ള ഖാൻ എന്തിനു വേണ്ടിയാണോ ഞാൻ ഇല്ലാതാവാൻ പോകുന്നത് അതിനു വേണ്ടി എൻ്റെ മക്കളും പോരാടണമെന്നാണ് എൻ്റെ സ്വപ്നം ആരുടെ വാക്കുകളാണിത് അഷ്ഫാഖുള്ള ഖാൻ തകരുന്ന ബാങ്കിൽ നിന്ന് മാറാൻ എന്ന് ക്രിപ്സ് മിഷനെ ഗാന്ധിജി തകരുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലാഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിളിച്ചത് ഗാന്ധിജി ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നുള്ളു നിലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ഡി ജി ടെൻഡുൽക്കർ ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നുള്ളു നിലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ഡി ജി ടെൻഡുൽക്കർ വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്നു പറഞ്ഞത് മാഡം കാമ വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞത് മാഡം ഭിക്കാജ് കാമ ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം എന്ന് പറഞ്ഞത് ചന്ദ്രശേഖർ ആസാദ് ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം എന്ന് പറഞ്ഞത് ചന്ദ്രശേഖർ ആസാദ് ഐ സിയുടെ സ്വാഭാവിക മരണത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു ഐ എൻ സിയുടെ സ്വാഭാവിക മരണത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശമെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു മജിസ്ട്രേറ്റിന് മുമ്പിൽ സ്വന്തം പേര് വിമോചിതൻ എന്നും പിതാവിന്റെ പേര് സ്വതന്ത്ര എന്നും വീട്ടുപേര് ജയിൽ എന്നും മൊഴി നൽകിയ നേതാവ് ചന്ദ്രശേഖർ ആസാദ് മജിസ്ട്രേറ്റിന് മുമ്പിൽ സ്വന്തം പേര് വിമോചിതൻ എന്നും പിതാവിന്റെ പേര് സ്വതന്ത്ര എന്നും വീട്ടുപേര് ജയിൽ എന്നും മൊഴി നൽകിയ നേതാവ് ചന്ദ്രശേഖർ ആസാദ് എനിക്ക് ഒരേ ഒരു കൾച്ചറെ അറിയാവോ അത് അഗ്രിക്കൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് ഒരേ ഒരു കൾച്ചറെ അറിയാവൂ അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് എനിക്ക് ആറടി മണ്ണ് എന്നു പറഞ്ഞത് മൗലാന മുഹമ്മദ് അലി ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് എനിക്ക് ആറടി മണ്ണ് എന്നു പറഞ്ഞത് മൗലാന മുഹമ്മദ് അലി ഞാനൊരു കുറ്റവാളിയല്ല പക്ഷെ ദേശസ്നേഹിയാണ് ആരുടെ വാക്കുകൾ ഭഗത് സിംഗ് ഞാനൊരു കുറ്റവാളിയല്ല പക്ഷെ ദേശസ്നേഹിയാണ് ആരുടെ വാക്കുകൾ ഭഗത് സിംഗ് കേരളം ഭ്രാന്താലയമല്ല എന്നു പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ കേരളം ഭ്രാന്താലയമല്ല എന്നു പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ഭാരതം എന്ന പേരുകേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ വള്ളത്തോളിൻ്റെ ഈ വരികളോട് എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ചോരയേ ഉള്ളൂ അത് തിളപ്പിച്ച് തിളപ്പിച്ച് ആവിയാക്കാൻ സൗകര്യമില്ല എന്നു പറഞ്ഞ വ്യക്തി വൈക്കം മുഹമ്മദ് ബഷീർ ഭാരതം എന്ന കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ ഈ വരികളോട് എൻ്റെ കയ്യിൽ ആകെ കുറച്ചു ചോരയെ ഉള്ളൂ അത് തിളപ്പിച്ച് തിളപ്പിച്ച് ആവിയാക്കാൻ സൗകര്യമില്ല എന്നു പറഞ്ഞ വ്യക്തി വൈക്കം മുഹമ്മദ് ബഷീർ ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം നടത്താൻ ആവില്ല വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരക്കല്ലിലാണ് ആരുടെ വാക്കുകൾ ഭഗത് സിംഗ് ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം നടത്താനാവില്ല വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ചുകൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരക്കല്ലിലാണ് ആരുടെ വാക്കുകൾ ഭഗത് സിംഗ് സിംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് മുഹമ്മദ് ഇക്ബാൽ ഈഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് മുഹമ്മദ് ഇക്ബാൽ ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടു പിരിയും നാളെ രാവിലെ ആറു മണിക്ക് മുൻപായിരിക്കും എൻ്റെ മരണം എന്ന് പറഞ്ഞത് വക്കം അബ്ദുൾ ഖാദർ ഞാൻ എന്നെന്നേക്കുമായി നിങ്ങളെ വിട്ടു പിരിയും നാളെ രാവിലെ ആറു മണിക്ക് മുൻപായിരിക്കും എൻ്റെ മരണം എന്ന് പറഞ്ഞത് ഖാദർ സ്വാതന്ത്ര്യ സ്വർഗത്തിലേക്ക് എൻ്റെ ജഗൽ പിതാവേ എൻ്റെ മരണം ഉണർന്നെത്തുമാരാകണമേ ആരുടെ പ്രാർത്ഥനയാണിത് രവീന്ദ്രനാഥ ടാഗോർ സ്വാതന്ത്ര്യ സ്വർഗത്തിലേക്ക് എൻ്റെ ജഗൽ പിതാവേ എൻ്റെ മരണം ഉണർന്നെത്തുമാരാകേണമേ ആരുടെ പ്രാർത്ഥനയാണിത് ടാഗോർ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അമർത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ